ബ്ലോഗറും ആൽബം താരവുമായ റിഫാ മെഹ്നുവിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനം. ദുബായിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല. റിഫയുടെ കുടുംബത്തിന്റെ ആവശ്യത്തെ തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് അനുമതി തേടി അന്വേഷണ സംഘം RDOയ്ക്ക് കത്ത് നൽകി. മരണത്തിൽ റിഫയുടെ ഭർത്താവ് മെഹ്നാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. ദുബായിലെ ഫ്ളാറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ റിഫ മെഹ്നുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താതെയാണ് നാട്ടിലെത്തിച്ച് സംസ്കരിച്ചത്. പോസ്റ്റ്മോർട്ടം നടത്തിയെന്നാണ് റിഫയുടെ ഭർത്താവ് മെഹ്നാസും സുഹൃത്തും തെറ്റിദ്ധരിപ്പിച്ചതെന്ന് റിഫയുടെ കുടുംബം ആരോപിച്ചിരുന്നു. എന്തായാലും നിലവിൽ പോസ്റ്റ്മോർട്ടം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് RDOയ്ക്ക് അന്വേഷണ സംഘം കത്ത് നൽകിയിട്ടുണ്ട്. താമരശ്ശേരി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആവശ്യം റിഫയുടെ കുടുംബവും ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. ആ റീപോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ള ഇതാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. കാരണം എന്താ സംഭവിച്ചെന്നുള്ളത് അറിയണം. ഒരു കാരണമല്ലാണ്ട് ആരും ഒരിക്കലും ആത്മഹത്യ ചെയ്യൂല. അപ്പോൾ ആ റീപോസ്റ്റ്മോർട്ടം ആവശ്യം വന്നാൽ ഞങ്ങൾ തയ്യാറാണ്. മാർച്ച് 1 ദുബായിലെ ഫ്ളാറ്റിൽ റിഫയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് മെഹ്നാസ് പുറത്തുപോയ സമയത്ത് റിഫ ആത്മഹത്യ ചെയ്തെന്നായിരുന്നു കണ്ടെത്തൽ. പക്ഷേ മെഹ്നാസിന്റെ പീഡനമാണ് മകളുടെ മരണത്തിന് കാരണമെന്ന് റൂറൽ SPക്ക് റിഫയുടെ മാതാപിതാക്കൾ പരാതി നൽകി. ഇതിനു പിന്നാലെയാണ് താമരശ്ശേരി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കേസിൽ അന്വേഷണം തുടങ്ങിയത്. നിലവിൽ മെഹ്നാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. സ്ത്രീയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക, ആത്മഹത്യാ പ്രേരണ എന്നീ 2 വകുപ്പുകളാണ് മെഹ്നാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇത് 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. എന്തായാലും മെഹ്നാസിന്റെയും റിഫയുടെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അടക്കം ചോദ്യം ചെയ്തുകൊണ്ടാണ് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയാണ് മെഹ്നാസ്. മെഹ്നാസ് നാട്ടിൽ തന്നെയുണ്ട്. ഉടൻ തന്നെ മെഹ്നാസിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. മിഥുൻ സുധാകരൻ, മനോരമ ന്യൂസ്, കോഴിക്കോട്.